സെക്രട്ടേറിയറ്റിനുള്ളിൽ സ്വർണ്ണക്കടത്ത് കേസിലെ നിർണായക രേഖകൾ അക്തിഗിരിയാക്കിയ സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ബിജെപി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയ സമരം ഭരണസിര കേന്ദ്രത്തെ സ്തംഭിപ്പിച്ചു. യുവമോർച്ച പ്രവർത്തകരുടെ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ചു. യുവമോർച്ച പ്രവർത്തകരാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ആദ്യം പ്രതിഷേധവുമായി എത്തിയത്. സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് തള്ളിക്കയറുവാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ചു. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ബി ജെ പി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ച് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ബി ജെ പി നേതാക്കളായ വി വി രാജേഷ്, അഡ്വക്കേറ്റ് സുരേഷ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. അതുകൊണ്ട് അന്തം വിട്ട പ്രതി എന്തും ചെയ്യുമെന്ന് പറയുന്നത് പോലെ അദ്ദേഹമാണ് എത്തിയോപ്പിന് ആഹ്വാനം ചെയ്തത്, ആസൂത്രണം ചെയ്തത്. മടിയിൽ കനമില്ലാത്തത് കൊണ്ട് എനിക്ക് വഴിയിൽ ഭയമില്ലെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന മുഖ്യമന്ത്രിയോട് പറയുന്നു, ഇന്നലെ നടന്നിട്ടുള്ള സെക്രട്ടേറിയറ്റ് തീവെപ്പ് കേസ് മുഖ്യമന്ത്രി സിബിഐക്ക് കൈമാറാൻ തയ്യാറാകണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചാണ് പ്രതിഷേധിച്ചത്. മുസ്ലിം ലീഗ് എസ് ഡി പി ഐ പ്രവർത്തകർ നടത്തിയ മാർച്ചും അക്രമാസക്തമായി. രേഖകൾ അഗ്നിക്കിരയാക്കിയ സംഭവത്തിൽ സെക്രട്ടേറിയറ്റിനുള്ളിൽ സംസ്ഥാന ഏജൻസികൾ തെളിവെടുപ്പ് നടത്തുന്നതിനിടെയാണ് പുറത്ത് വൻ പ്രതിഷേധം അരങ്ങേറിയത്. വരും നാളുകളിലും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ബി ജെ പിയും യു ഡി എഫും നടത്തുന്ന സമരപരിപാടികൾ കൂടുതൽ ശക്തി പ്രാപിക്കും. ജനം, തിരുവനന്തപുരം.